ഹലോ അപ്പോൾ നമ്മുടെ ബിഗ് ബോസിലിരുന്ന് എല്ലാ കണ്ടസ്റ്റൻസിനെയും കൺഫ്യൂഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബിഗ് ബോസിൽ രണ്ട് കൊല നടക്കുന്നുണ്ട്. അതിലെ ഏറ്റവും മെയിനായിട്ടുള്ള കുറ്റവാളി എന്ന് പറയുന്നത് നമ്മുടെ അർജുനാണ്. ഓരോരുത്തർക്കും ഓരോ കോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അർജുൻ കയറിയപ്പോൾ അർജുൻ ഒരു മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. കാരണം ബിഗ് ബോസിന് അർജുനുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മൊബൈലുള്ളത്. അതുപോലെ തന്നെ അർജുന് ഒരു കൂട്ടാളി കൂടിയുണ്ട്. പക്ഷെ അത് അർജുൻ അറിയില്ല. അർജുൻ അത് കണ്ടുപിടിക്കണം. അതിനൊരു കോഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ ശ്മശാനത്തിൽ ജിന്നോയും അഭിഷേകും കൂടി അതിനുള്ളിൽ കയറി അഭിഷേകം കടന്നിട്ട് എന്തോ സൗണ്ട് കേൾക്കുന്നത് അനക്കം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിനെ പഠിപ്പിക്കാൻ നോക്കി. പക്ഷേ എല്ലാവരും അത് പൊളിച്ചടക്കി കൈ കൊടുത്തു. അവരാരും വിശ്വസിച്ചില്ല. അവസാനം വന്നേ പറ്റൂ, പറ്റിപ്പല്ല കാര്യമായിട്ട് പറഞ്ഞതാണ്. എന്തൊക്കെയോ അനക്കം കേൾക്കുന്നത് പറഞ്ഞപ്പോൾ നമ്മുടെ ഋഷി ജിന്നപ്പൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഋഷി അതിനുള്ളിലോട്ട് ചെന്നപ്പോൾ തന്നെ ഋഷിക്ക് ഒരു പേടിയുണ്ടായിരുന്നു. കാരണം അനക്കമുണ്ട്, നമ്മൾ ഒരു ഗെയിമാണ് എന്നൊക്കെ അറിയാമെങ്കിൽ പോലും നമുക്കിങ്ങനെ സംഭവം ചെയ്യുമ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അങ്ങനെ എന്തായാലും ആ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് എന്തായാലും ഋഷി പോയി തുറന്നു നോക്കിയപ്പോൾ അഭിഷേകമായിരുന്നു. അങ്ങനെ ഋഷിയും കൂടെ കൂട്ടുപിടിച്ചിട്ട് ഉള്ളിൽ ചെന്നിട്ട് കള്ളത്തരം പറയുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഋഷി ചെന്ന് പറഞ്ഞിട്ടും അവരാരും വിശ്വസിച്ചതും ഇല്ല, അവരാരും ഇറങ്ങി വന്നതുമില്ല. അവസാനം റസ്മിൻ വന്നിട്ടുണ്ടായിരുന്നു. റസ്മിൻ വന്നപ്പോഴത്തേക്കും അതിൽ നിന്ന് അഭിഷേക് ഇറങ്ങിയിരുന്നു. അങ്ങനെ റസ്മിൻ വന്നിട്ട് ആ ബോക്സ് പൊക്കി നോക്കിയിട്ട് അതിനുള്ളിൽ ആരും ഇല്ലയെന്ന് മനസ്സിലായി. പക്ഷേ അർജുൻ കുറേ സമയമായിട്ട് തൻ്റെ കൂട്ടാളിയെ കണ്ടുപിടിക്കാത്തത് കൊണ്ട് ബിഗ് ബോസ് തന്നെ അർജുന് പറഞ്ഞു കൊടുത്തു തൻ്റെ കൂട്ടാളി എന്ന് പറയുന്നത് ജാസ്മിൻ ആണെന്ന്. അങ്ങനെ ജാസ്മിനോട് ലിപ്സ്റ്റിക് ഇട്ട് ശ്രീരേഖയെ കൊല്ലാനായിട്ട് ബിഗ് ബോസ് അർജുനോട് പറയാൻ പറയുകയാണ്. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ശ്രീരേഖയെ കൊണ്ടുവന്നിട്ട് ലിപ്സ്റ്റിക്ക് അർജുൻ പറഞ്ഞത് പ്രകാരം ജാസ്മിൻ ഇട്ട് കൊടുത്തു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ശ്രീരേഖ കൊല്ലപ്പെട്ടു എന്ന്. ശ്രീരേഖ ഷോക്കായിപ്പോയി. കാരണം താൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നുള്ളതും അത് അവർക്ക് അറിയില്ല. കൊന്നവർക്ക് മാത്രമാണ് അറിയുന്നത് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ കൊല്ലപ്പെട്ടതെന്നുള്ളത്. അതുപോലെ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ശ്രീരേഖ മരിച്ചതുപോലെ കടന്നു. പിന്നെ അർജുൻ പോയിട്ട് വെള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ശ്രീരേഖ അണിയിച്ചിട്ട് ശ്മശാനത്തിൽ കൊണ്ട് കടത്താനായിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് കുറേ കരച്ചിലും വീശലും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി രണ്ടാമത്തെ കൊലപാതകം ആരെയാണെന്ന് വെച്ചാൽ അതറിയാനായിട്ട് നമ്മുടെ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നിമിഷങ്ങളിൽ തന്നെ നമ്മളത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ബൈ.